ഇത് ക്ലാപ്പ് സോണാണ്. ഇവിടെ നിന്ന് ക്ലാപ്പ് ചെയ്താൽ നല്ല ഇതിൽ കേൾക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ആർക്കിടെക്ചറിനെ പറ്റി അപ്പോൾ വീണ്ടും വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു ഗ്രേറ്റ് ഹിസ്റ്റോറിക്കൽ ഗോൾക്കൊണ്ട ഫോർട്ടിലാണ്. അപ്പോൾ ഗോൾക്കൊണ്ട ഫോർട്ടിനകത്ത് ഞങ്ങൾ പാസ് കൊടുത്ത് കയറി. ഇവിടെ നമുക്ക് പാസിന് 25 രൂപയാണ് ഒരാൾക്ക്, അങ്ങനെ രണ്ട് പേർക്ക്, പിന്നെ ക്യാമറയ്ക്ക് 25. അപ്പോൾ മൊത്തത്തിൽ 75 രൂപ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി ആദ്യം തന്നെ കാണുന്ന കാഴ്ച ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ കോട്ട സ്ഥലങ്ങളാണ്. ഇവിടെ നമുക്ക് സൈഡിൽ പീരങ്കയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന കാണാം. രണ്ട് സൈഡിലും ഉണ്ട് പീരങ്കകൾ. ഇവിടെ പഴയ പീരങ്കകൾ. അപ്പൊ നമുക്ക് ടൂർ ഗൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു, നമുക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ടല്ല. പക്ഷെ ഇവരുടായ്പാണെന്ന് നമുക്കറിയാലോ. പിന്നെ ഗൂഗിൾ ഉള്ളപ്പം ഗൈഡിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഗൈഡ് മാപ്പ് ഉണ്ട്, അല്ലാതെ തന്നെ അവർ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ അതേണ്ട കൂറ്റൻ വലിയൊരു വാതിൽ ഇവിടെ കാണാം. വാതിൽ കൊത്തുപണിയൊക്കെ ഉണ്ട്, വയലിൻ്റെ വന്നിട്ടുണ്ട്. ബാലാഹിസർ ഇവിടുത്തെ കൂറ്റൻ വാതിലാണ്. ഡാർക്കിടെക്ചർ അങ്ങനത്തെ ഒരു രീതി. ഇത് ക്ലാപ്പ് സോണാണ്. ഇവിടെ നിന്ന് ക്ലാപ്പ് ചെയ്താൽ നല്ല ഇതിൽ കേൾക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ പ്രശ്നം. നമുക്കൊരു കമ്പന ഒരു വൈബ്രേഷൻ കേൾക്കാൻ പറ്റും. ഇപ്പോൾ ക്ലാപ്പിൻ്റെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കാണിച്ച ആ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള അതിനകത്ത് നിന്നാൽ നമ്മുടെ ക്ലാപ്പ് ചെയ്യുന്നത് അങ്ങ് ആ കിങ്ങിൻ്റെ അവിടെ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടെലിഫോണൊന്നും ഇല്ലായിരുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇവിടെ പണിഞ്ഞിരിക്കുന്നത്. അപ്പം അതായത് കവാടം കയറി വരുന്നവർ ഇവിടെ വന്നിട്ട് ഓരോരുത്തർക്കും ഓരോ കോഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഗെസ്റ്റ്, റിലേറ്റീവ്സ് ഓരോ കോഡ്. വൺ ടൈം ദ ക്ലോക്ക് 24 ടൈം ഇക്കോ. വൺ വാർ യുവർ ടോക്ക് ഫുൾ ഓൺ ഹലോ. അനദർ വെൽക്കം ടു ദ ഇക്കോ. സി മാഡം, ദിസ് കാനൻ നോട്ട് ഇന്ത്യൻ. ദിസ് ആക്ച്വലി ദിസ് കാനൻ ദ ബ്രിട്ടീഷ് കാനൻ. ഇവിടെ ഉള്ള സാധനങ്ങളുടെ പ്രത്യേകതകളാണ് അക്കണ്ണ മണ്ടണ്ണ ഓഫീസസ്, രാംദാസ് പ്രിസൺ, സിലാഖാന, പാലസ് ഫോർട്ടസ്. അപ്പം ഇത്ര ഒരു ചെറിയ മാപ്പാണ് എങ്ങോട്ടൊക്കെ പോകണമെന്ന് ഉള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് പ്രിസൺസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കണ്ടായിരുന്നു പ്രസന്നകളാണ്. ഗോൾക്കൊണ്ടയുടെ അർത്ഥം ഷെപ്പേർഡ്സ് ഹിൽ എന്നാണ്. അതായത് എന്താണ്, ആടിനെ മേയ്ക്കുന്നവരുടെ ഒരു മല എന്നാണ്. അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് കക്കാട്ടിയ കിങ്ഡത്തിൻ്റെ അണ്ടറിലുള്ള സ്ഥലമായിരുന്നു. കക്കാട്ടിയ എന്ന സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ളതായിരുന്നു. പിന്നെ ബാമണി എന്ന് പറയുന്ന രാജാക്കന്മാർ വന്നു. അപ്പോൾ കക്കാട്ടിയുടെ കയ്യിൽ നിന്ന് ഏകദേശം 1100s AD 1100s നഷ്ടപ്പെടുന്നത്. അതിനുശേഷം ബാമണിയായിരുന്നു 1500 വരെ. അതിനുശേഷമാണ് നമ്മുടെ കൊലി കുത്തുബ് ഷാഹി ഡൈനാസ്റ്റി അവർ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് ധാരാളം ഡയമണ്ട്സ് മൈൻ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. കൊള്ളൂർ ഡയമണ്ട് മൈൻസ് ഇവിടെ അടുത്താണ്, ഈ പ്രദേശമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ഡയമണ്ട്സ് കിട്ടിയിട്ടുണ്ട്. അതാണ് നമുക്ക് സിറ്റി തന്നെ ഒരുപാട് ഡയമണ്ട് തെറിച്ച ഡയമണ്ട് പൊട്ടിയ ഡയമണ്ട് പീസസൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഇവിടുന്നുള്ളതാണ്. അതുപോലെ ഈ കോഹിനൂർ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ശരിക്കും
ഇവിടുന്ന് പോയതാണ്, ഇവിടുന്ന് മൈൻ ചെയ്തെടുത്തതാണ്. അതുപോലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഇപ്പം പല രാജ്യങ്ങളുടെ കയ്യിലും സ്വത്തായിട്ടിരിക്കുന്ന പല ഡയമണ്ട്സും ഇവിടുന്ന് പോയതാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും കൊള്ളൂർ മൈൻസിൽ നിന്നും പോയ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡയമണ്ട്സ് ഏതൊക്കെയാണെന്നുള്ള. അപ്പോൾ അതാണ്. പിന്നെ എന്താണ്, കുലി കുത്തുബ് ഷാഹി ഡൈനാസ്റ്റി അവരുടെ കയ്യിലാണ് ഒരു 1700s 1800s വരെ ഇരുന്നിരുന്ന നിസാം വന്ന് ഭരണം തുടങ്ങുന്നതിനും വരെ അവരുടെ കയ്യിലായിരുന്നു. അവരാണ് ഇത് ഫോർട്ടിഫൈ ചെയ്ത് ഈ രീതിയിൽ ഇതാക്കി എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിനകത്തോട്ട് കയറാൻ പറ്റും, നമുക്കത് കയറി നോക്കാം. ഇങ്ങനെ ഇത് ഇങ്ങനൊരു കിളിവാതിലാണ്. നല്ല സ്ട്രക്ചറാണ്, ഉള്ളും നിന്നെ റോക്ക് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത സംഭവങ്ങൾ അവിടെ എല്ലാം ഉണ്ട്. ഞാൻ അത് നല്ല രസമാണ്. നല്ല തണുപ്പും ഒക്കെയാണ് ഇതിനകത്ത് നിൽക്കുമ്പോൾ. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതൊക്കെ ഓരോ മോസ്കുകളാണ്. ഇതിനകത്ത് തന്നെയുള്ള ചെറിയ അവർക്ക് നമസ്കരിക്കാനുള്ള ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് തന്നെയുള്ള അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ചെറിയ കുളം കാണാം. അതിൽ ഒരുപാട് മോസ്കുകൾ, ഇതിനകത്ത് തന്നെ ഒരുപാട് മോസ്കുകളുണ്ട്. ഇവിടെ വേറെ പരിപാടിയാണിത്. എന്താ ഇത്? റീലിൻ്റെ ആളാണിത്. ഇൻസ്റ്റാഗ്രാം ജോലിക്ക് ഡയറക്റ്റ് എടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ ഇവിടെ തകർന്ന് കിടക്കുന്ന കോട്ടത്തളങ്ങൾ അല്ലേ. വെയിലെന്നൊക്കെ പറഞ്ഞ ഒരു മയമില്ലാത്ത വെയിലാണ് ഗൈസ്, ഒന്നും പറയണ്ട. വൻ വെയിലും ചൂടുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരു സ്റ്റേജ് പോലെ ഒരു ആൾക്കാരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി രാജാവ് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലം. ഒരു ചെറിയ ഗ്രൗണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാജാവിനെ നടന്നു കയറാനുള്ള സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു പ്രജയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാജാവ്. അതെ, രാജാവ് സാമ്പിള് കാണിക്കും. രാജ്ഞി സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പറയൂ, താങ്കളുടെ പ്രശ്നം എന്താണ്? അപ്പോൾ ആണ് സംഭവം. ഇതൊക്കെ പല കാലഘട്ടത്തിലായിട്ട് പല രാജാക്കന്മാർ വന്ന് മോഡിഫിക്കേഷൻ നടത്തിയതും പൊളിഞ്ഞു പോയതും ഒക്കെയാണ് പകുതി ബിൽഡിങ്ങായിട്ടൊക്കെ കാണുന്നതൊക്കെ. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് നിലനിൽക്കുന്നത്. എങ്ങനെയോ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം, പിന്നെ ആരും കൈകേറിയിട്ടില്ലാത്തത് കൊണ്ടും ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ, ഇത് 500, 600, 700 പരം വർഷങ്ങൾ പഴക്കമുള്ള എന്താണ് കൊട്ടാരമാണ്. അപ്പോൾ പല പല എംപയറുകൾ വന്നു പോയി, പല പല രാജാക്കന്മാർ കൈകാര്യം ചെയ്തു, അവസാനം ബ്രിട്ടീഷുകാരെ കൈകാര്യം ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും കയ്യൊപ്പം, എല്ലാവരുടെയും മോഡിഫിക്കേഷൻ ഇതിനകത്തുണ്ട്. ബേസിക്കലി ആ ഒരു എന്താണ് കക്കാട്ടിയ ഡൈനാസ്റ്റി കെട്ടിപ്പൊക്കി ആ ഒരു റോക്ക് സ്ട്രക്ചറാണ് ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ എന്താണ് നമ്മുടെ കുത്തുബ് ഷാഹി ഒക്കെ വന്നപ്പോഴുള്ള ആ ഒരു ഇൻഡോ ഇസ്ലാമിക്കും കൂടെ കലർത്തി ഒരു അടിപൊളി സംഭവം. സൗത്ത് ഇന്ത്യ ഇസ്ലാമിക്കിൻ്റെ ആണ് ശരിക്കും ആ ഒരു മിനാർ ടൈപ്പിലുള്ള ഡിസൈൻസൊക്കെ ഈ എന്താണ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ ആണ്, പെർഷ്യൻ സ്റ്റൈലിൽ വരുന്നതാണ്. പിന്നെ പഴയതുമുണ്ട് എന്ന് വേണം പറയാം. ഇപ്പോൾ എന്താണെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നല്ല രീതിയിൽ തന്നെ അവർ അവരാൽ കഴിയുന്ന രീതിയിൽ തന്നെ അവർ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്തടത്ത് പോലും നമ്മളെ കയറ്റത്ത് പോലും ഇല്ല. അപ്പോൾ ഇതിനകത്ത് നടക്കാൻ തന്നെ 3 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, 3 കിലോമീറ്റർ നടക്കാൻ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കട്ടെ,
ഉഗ്രം വെയിലാണ് കേട്ടോ, അതാ രക്ഷയില്ല. ഉച്ചകഴിഞ്ഞടക്കുന്ന 5:30-6 മണിക്ക് മറ്റാണ്. വെയിലും താന്നിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല. ഹൈദരാബാദിലെ ഫുഡ് ആണ് ശരിക്കും ഇവിടെ നടക്കാനുള്ള നമുക്കുള്ള ഊർജം എന്ന് പറയുന്നത്. നോൺ വെജ് കഴിച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടി നല്ലത്. നല്ല രീതിയിലാട്ടോ, പ്രിസർവേഷൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. വരുന്നവർക്ക് ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇന്നർ ഫോർട്ടിഫിക്കേഷൻ്റെ ഒരു മാപ്പ് കൂടി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കാണാം ദർബാർ ഹാള്, അതുപോലെ അതിനകത്തൊരു ടെമ്പിൾ, മോസ്ക്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, ബുർജ്, മോസ്ക്, റാണി മഹൽ, രാജ്ഞിയുടെ മഹൽ, ഡാഡ് മഹൽ, ഓപ്പൺ സ്പേസ്, ദോബിഗ, ടസ്ല, ഖാന, അക്കന്ന, മദന്ന ഓഫീസസ് ഉള്ള സ്ഥലം, അങ്ങനെ അതിനകത്ത് ഫുൾ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് റാണി മഹലിൻ്റെ മൾട്ടി സ്റ്റോറി കോംപ്ലക്സ് ഇൻ ദ ബാലാഹിസർ. ഇസ് ദ ലാർജസ്റ്റ് വൺ കംപ്രൈസിങ് മെനി ബിൽഡിങ്സ്, ചേംബേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇത് കുത്തുബ് ഷാഹിയുടെ സമയത്ത് പല ഘട്ടങ്ങളിലായിട്ടും പണിതാണെന്നാണ്. ഇത് റാണിയുടെ കോട്ടയാണ്. അപ്പം റാണിമാർക്ക് അല്ലെങ്കിൽ സ്ത്രീ ഭരണാധികാരികൾക്ക് കുത്തുബ് കുലി ഷാ സാമ്രാജ്യം നല്ല വില കൊടുത്തിരുന്നു അല്ലേ. അപ്പോൾ അപ്പൊ സ്ത്രീകൾക്ക് നല്ലൊരു സ്ഥാനം സമൂഹത്തുണ്ടായിരുന്നു. പിന്നീട് ഉടഞ്ഞു പോയെങ്കിലും പല ദേശങ്ങളിൽ. ഇതിനകത്തും മറ്റേ ആർക്കിടെക്ചറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു കണ്ടോ, ആ ഡയമണ്ട് കട്ടായിട്ടുള്ള റൂഫിങ്, ഇതാണ് നമുക്ക് എക്കോ തരുന്നത്. അതൊക്കെ ധാരാളം പ്രാവുകളൊക്കെ കയറി നശിപ്പിച്ചേക്കാണ്. ഇവിടെയൊക്കെ വെള്ളം ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരു കാലത്ത് നമ്മൾ ബാഹുബലിക്കകത്തൊക്കെ കാണുന്ന കൊട്ടാരത്തിനകം പോലൊക്കെ ഇരുന്ന സ്ഥലങ്ങളാണ് അല്ലേ. റാണിമാരുടെയും തോഴിമാരുടെയൊക്കെ ചിരിയും ചുമരുകളാണ്. അതെ അതെ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്ത്, അതെ, പുറത്ത് നട്ടപ്ര വെയിലാണെങ്കിലും അകത്ത് എ സി ആണ് ശരിക്കും അല്ലേ. ഒരു 18 ഡിഗ്രി സെൽഷ്യസിൽ എ സി ഇട്ടേക്കുന്ന ഫീൽ ഉണ്ട്. പ്രാവ് വല്ലാതെ ഇതിനകത്ത് അതിക്രമിച്ച് കടന്ന് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചില സ്ഥലത്ത് കയറാൻ പറ്റത്തില്ല. പീജൺ ഡ്രോപ്പിംഗ്സ് നമ്മുടെ തലയിൽ വീഴും. രാവിലെ ഒന്ന് വീണത്, അതെ, രാവിലെ കിളി തൂറി, സോറി, കഷ്ടിച്ചു. ഫുള്ളാണ് റോക്സും കൊണ്ട്. അന്തക്കാലത്ത് ഉണ്ടോ റോക്കും കൊണ്ട് സീലിംഗ് ഉണ്ട്. ഈ കല്ലൊക്കെ എങ്ങനെ നിൽക്കുന്നുവെന്ന് ഇത് പണിതോനെ മാത്രമേ അറിയത്തുള്ളൂ. അവരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. പ്യുവർ സ്റ്റോണാണ്, കരിങ്കല്ല് മാത്രം വളച്ച് കെട്ടി വളച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ. ആ തേപ്പിൻ്റെ ബലമല്ലേ നിൽക്കുന്നത്. കണ്ടോ, അന്നത്തെ തേപ്പാണേ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, പാലം പണിയുന്നവർ ഇതൊക്കെ ഇന്ന് കണ്ടോണം. കണ്ടോ, ഇതെല്ലാം കല്ല്, കല്ലും അന്നത്തെ എന്താ കുമ്മായോ എന്ത് വെച്ചാൽ കൂട്ടുന്നത്, അത് വെച്ച് കൂട്ടി സെറ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ്. ആ പ്ലാസ്റ്ററിങ്ങിൻ്റെ ആ ബലത്തിലാണ് ഇപ്പോൾ ഈ സ്റ്റോൺസൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ഉണ്ടോ, എത്ര വർഷമായി, എത്ര വർഷം. ചിലയിടത്ത് കല്ല് മാത്രം ഗ്യാപ്പിട്ട് തേച്ചിരിക്കുകയാണ്, കല്ലിൻ്റെ ഇടയിൽ ഫില്ലിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ ചിലയിടത്ത് നമുക്ക് കാണാം ഇതുപോലെ പുറത്തും കൂടെ തേപ്പുണ്ടായിരുന്നു, അത് അടർന്നു പോയത് കേട്ട് കാണാൻ പറ്റും. എത്ര വർഷമായില്ലേ. അല്ല, പലയിടത്തും ലീക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇനിയും ഒരു 1500 കൊല്ലമൊക്കെ സുഖമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ആംബിയർ
ഇവരുടെ നെൽപ്പിൽ തന്നെ നമുക്ക് അന്നത്തെ വാട്ടർ ഫൗണ്ടൻസ്. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ വാട്ടർ ഫൗണ്ടൻസ് ഒരു പ്രധാന ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് ഇവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇൻഡോ ഇസ്ലാമിക്കിൽ വരുന്നത് കാലിഗ്രാഫി, അതുപോലെ ഈ മിനാർ മോഡലിലുള്ള ഈ ഡിസൈൻസ്, അതുപോലെ തന്നെ ടോംസ്. ടോംസ് എന്ന് പറഞ്ഞാൽ മിനാർ ഇപ്പോൾ കാണുന്ന, ഇന്ന് നമ്മൾ കാണുന്ന പള്ളികളുടെ മുകളിലൊക്കെ കാണുന്ന ആ മിനാറിൻ്റെ ഡിസൈൻസ്, അതുപോലെ കാലിഗ്രാഫി, അറബൊക്കെ കുത്തിയിറക്കി എഴുതി വച്ചിരിക്കുന്ന ആ രീതി, ഇതൊക്കെയാണ് ഇൻഡോ ഇസ്ലാമിക്കിൻ്റെ പ്രത്യേകത. ഇതൊക്കെ പേർഷ്യയിൽ നിന്നും വന്ന ഒരു കൾച്ചറാണ്. മുകളും ഫോളോ ചെയ്തിരുന്നു. അതുപോലെ ഈ കുത്തുബ് ഷാഹി പോലത്തെ ഖിൽജി ഖൽജി അവരൊക്കെ ആ ഒരു സ്റ്റൈല് തുടർന്ന് വരുന്നു. അപ്പം ഇതൊക്കെയാണല്ലേ ഇവിടെ കാണാനുള്ളത്. ഫൗണ്ടൻ എന്ന് പറഞ്ഞാലും കണ്ടില്ലേ, ഇത് ശരിക്കും ഇന്നത്തെ ഒരു മോഡേൺ ഫൗണ്ടൻ കാണുന്ന അതേ രീതിയിൽ തന്നെ ഉണ്ട് സംഭവം. ഇതിനൊന്നും ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അധികം പഴക്കം തോന്നുന്നില്ല എന്നുള്ളത് അല്ലേ. 600-ൽ പരം വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും പഴക്കങ്ങളൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യത്തില്ല. പിന്നെ അത് കണ്ടില്ലേ ഇവിടെ എല്ലാം ഓരോ കുഞ്ഞുകുഞ്ഞ് സ്ട്രക്ചറുകൾ ഇവിടെയൊക്കെ എന്തൊക്കെയോ ആയിരുന്നു. അതെ, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഗൈഡുകൾക്ക് പോലും പറഞ്ഞു തരാൻ അറിയത്തില്ല. പലതും എക്സ്കവേറ്റ് ചെയ്ത് വരുന്നത് അവിടെ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു. അതായത് പല കാര്യങ്ങളും എക്സ്കവേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. റീസെൻ്റ്ലി കണ്ടുപിടിച്ചത് അതിലെ ഒരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവർ പറയുന്നതും ഈ ഗൈഡ്സ് പറയുന്നതൊന്നും ശരിയാണോന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും ഞങ്ങൾ ഗൈഡ്സിനെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. നമുക്ക് ഇവിടെ എന്തുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ രാജാക്കന്മാരോടോ ഇവിടെ അന്ന് ജീവിച്ചിരുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഇത് നമ്മൾ തന്നെ ഇമാജിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അതെ, ഇപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇവിടെ എന്തോ ഒരു സ്റ്റേജ് പോലെ ഒരു സംഭവം എന്തൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അല്ലേ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതൊരു മെയിൻ ഹാളായിരുന്നു. ഇതിന്റെയൊക്കെ റൂഫിങ്സ് എല്ലാം തകർന്നു പോയതാണ്, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതെ അതെ, വളരെ എല്ലാം തകർന്നു വരുമ്പോഴാണ് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോ ഇത് നമ്മുടെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്, ക്യൂനിന്റെ മേക്കപ്പ് റൂം ആയിരുന്നു. ഇതെന്തായിരുന്നു ക്യൂനിൻ്റെ മേക്കപ്പ് റൂമാണ്? അപ്പോൾ കണ്ടോ, ഇപ്പം നമ്മളെ ഒക്കെ കളിയാക്കും, നമ്മളൊക്കെ ഭയങ്കര മേക്കപ്പാണെന്ന്. പക്ഷെ നമ്മളൊന്നും അല്ല ശരിക്കും മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, ക്യൂനാണ്. പിന്നെ കണ്ടോ ഈ കാണുന്നത് ഇവിടെ റോസ് വാട്ടറിൻ്റെ ഇതായിരുന്നു എന്നാണ് ഒരു ഗൈഡ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഇവിടുത്തെ ഇതിനകത്ത് റോസ് ഇട്ടിട്ട് അതിൽ നിന്ന് പ്യുവർ റോസ് വാട്ടർ എടുത്തിട്ട് അവർ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്നാനം ചെയ്തിരുന്ന റോസ് വാട്ടർ യൂസ് ചെയ്തിരുന്നു. റോസ് വാട്ടർ യൂസ് ചെയ്തിരുന്നു. റോസ് വാട്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്നാണ് ഗൈഡ് പറയുന്നത് കേട്ടത്. അപ്പം ഗൈഡുമാർ പറയുന്നതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒളിഞ്ഞ് കേട്ടിട്ട് നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇനിയിപ്പോൾ മുകളിലേക്കൊക്കെ പോയാലും സെയിം ആണ്, നമുക്കിതുപോലെ നടക്കാൻ. അതെ, കുറേ കോട്ടത്തളങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇനി തോന്നുന്നില്ല ഇവിടുത്തെ ഒരു രാജകുമാരി പോലും മുഴുവൻ നടന്നു കണ്ടിട്ടുണ്ട്. അതെ അതെ, എല്ലാം സിമിലർ സ്ട്രക്ചറാണ്. നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് വളഞ്ഞ് കല്ല് കൽക്കെട്ടുകളും ഒക്കെ ഉള്ളൂ എല്ലായിടത്തും നിലനിൽക്കുന്നത്. പിന്നെ നമ്മൾ കണ്ട മോസ്കും കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെന്താണ് അല്ലേ, ഇത്രയൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പം നമ്മൾ വിശേഷങ്ങൾ ഇനിയും പങ്കുവെച്ചുകൊണ്ടായിരിക്കും. നമ്മൾ ഹൈദരാബാദിൽ തന്നെയാണ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ബെല്ലൈക്കൺ അമർത്തണം, വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. ഒരുപാട് പേരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് എത്തിക്കാൻ കഴിയത്തുള്ളൂ. ഞങ്ങൾക്ക് ഇനിയും ഇതുപോലെ ഇറങ്ങാനുള്ള പ്രചോദനം കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രിപ്ഷനും നമുക്ക് ഇൻസ്പിറേഷനാണ് ഓരോ സ്ഥലത്ത് പോകാനും വ്ളോഗ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ സപ്പോർട്ട് വേണം, ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടുത്തെ രുചികളും പല പല കാഴ്ചകളും ഇവിടുത്തെ ഹിസ്റ്ററികളും വേരുകളും തപ്പി ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ ഫ്രം മിസ് ഫ്രാൻസിസ് കോട്ടയം.